Hi guys, welcome back to our channel. This is Jervan Javo. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജർമ്മനിയിലെ നേഴ്സിംഗ് പഠനം എങ്ങനെയെന്നാണ്. ജർമ്മനിയിലെ ഒരു ബെറ്റർ ചോയ്സ് ആണ് അവിടുത്തെ ഒരു നേഴ്സിംഗ് പഠനം എന്നുള്ളത്. ജർമ്മനിയിൽ ഇതിനെ നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയും. ഹൗസ് ബിൽഡിംഗ് എന്ന് വെച്ചാൽ ട്രെയിനിങ് കോഴ്സ്. നമ്മൾ നാട്ടിൽ അപ്രന്റീസ് കോഴ്സ് എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇത്. നമ്മളൊരു നേഴ്സിംഗ് ജോബിന് നമ്മളെ ട്രെയിൻ ചെയ്തെടുക്കുക, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഡിഗ്രി കോഴ്സ് അല്ല, 3 ഇയേഴ്സ് കോഴ്സ് ആണ്. പക്ഷേ ഇതൊരു ജോബ് ഇൻബിൽറ്റ് ആണ്. എന്ന് വെച്ചാൽ 100% ഉറപ്പാണ് നമ്മൾ കോഴ്സ് കഴിഞ്ഞാൽ തന്നെ അവിടെ ജോലി റെഡി ആണെന്നുള്ളത്. ജർമ്മനിയിൽ ഹൗസ് ബിൽഡിംഗ് കോഴ്സ് നേഴ്സിംഗിന് മാത്രമല്ല, IT റിലേറ്റഡ് ജോബ്സ്, ഹോട്ടൽ മാനേജ്മെന്റ്, കാർ മെക്കാനിക്, ഇൻഡസ്ട്രിയൽ മെക്കാനിക്, ട്രാഫിക്, ടിക്കറ്റ് ചെക്ക് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ അവർ ഹൗസ് ബിൽഡിംഗ് കോഴ്സ് ചെയ്യുന്നുണ്ട്. നാട്ടിൽ നമ്മൾ നേഴ്സിംഗ് ഇപ്പോൾ 2 രീതിയിലാണ് എല്ലാവരും പഠിക്കുന്നത്, GNM അല്ലെങ്കിൽ BSc കോഴ്സ്. ജർമ്മനിയിലെ 2 രീതിയിലാണ് ഉള്ളത്, ഡുവൽ വൊക്കേഷണൽ ട്രെയിനിങ്, ഡുവൽ സ്റ്റഡി പ്രോഗ്രാം. ഡുവൽ വൊക്കേഷണൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അതൊരു 1 ഇയർ കോഴ്സാണ്. അത് നമ്മൾ നേഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് അവരെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. ഡുവൽ സ്റ്റഡി പ്രോഗ്രാം എന്ന് പറയുന്നത് 3 ഇയേഴ്സ് കോഴ്സ് ആണ്. 3 ഇയേഴ്സിന് എക്സാമിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്യാം. എന്ന് വെച്ചാൽ പീഡിയാട്രിക്കിലോ ICU ഡിപ്പാർട്ട്മെന്റിലോ ഗൈനക്കിലോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതല്ല, നേഴ്സിംഗ് സൂപ്പർവൈസർ അല്ലെങ്കിൽ വാർഡ് മാനേജർ അങ്ങനെ ഏതെങ്കിലും രീതിയിലാണ് താല്പര്യമെങ്കിൽ ഉപരിപഠനത്തിനുള്ള ചാൻസും അവർ തരുന്നുണ്ട്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെ വേണമെന്ന് ചോദിച്ചാൽ, നമ്മൾ +2 പാസ്സായിരിക്കണം. അത് സയൻസ് എടുത്ത് പഠിക്കണമെന്നില്ല, കൊമേഴ്സ് എടുത്ത് പഠിച്ചാലും ഇതിന് കുഴപ്പമില്ല. നമ്മൾ +2 ഒരു 60% മാർക്കോടുകൂടി പാസ്സായിരിക്കണം. പിന്നീട് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 17 വയസ്സിന് ശേഷമായിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ഒരു 30 വയസ്സിന് താഴെയുമായിരിക്കണം. പിന്നെ നമ്മൾ ജർമ്മൻ ഭാഷ പഠിക്കണം. പഠിക്കുന്ന സമയത്ത് തന്നെ ഫ്രീ ആയും പിന്നെ വിത്ത് സ്റ്റൈഫൻഡോട് കൂടിയും ഇങ്ങനെ ഒരു രാജ്യത്ത് കോഴ്സ് കഴിഞ്ഞിറങ്ങുക. അത് കഴിഞ്ഞാൽ എക്സാം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ നല്ല സാലറിയോടുകൂടെ തന്നെ നമുക്കൊരു ജോലി ലഭിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. 3 ഇയർ കോഴ്സിന് 3 വർഷം കഴിഞ്ഞിട്ട് അവർ ഒരു അക്കോർഡിംഗ് ടു ദ സ്റ്റേറ്റ്, ഓരോ സ്റ്റേറ്റിനും ഓരോ രീതിയിലാണ് എക്സാം നടത്തുന്നത്. അങ്ങനെ അവർ എക്സാം നടത്തി നമ്മുടെ സ്കില്ല് നോക്കിയിട്ട് നമ്മളെ പാസ്സാക്കും. നാട്ടിൽ പഠിക്കുന്നതും ജർമ്മനിയിൽ പോയി പഠിക്കുന്നതും തമ്മിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നാട്ടിൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്താലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാലറി ലഭിക്കുന്നില്ല. നാട്ടിൽ നമ്മൾ നേഴ്സിംഗ് ജോലിക്ക് എല്ലാ ജോലിയും ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഇതൊരു ജോബ് ഇൻബിൽറ്റ് ആണെന്ന്. എന്ന് വെച്ചാൽ നമ്മുടെ കോഴ്സ് കഴിഞ്ഞാൽ തന്നെ പിറ്റേന്ന് സർട്ടിഫിക്കറ്റ് കിട്ടി പിറ്റേന്ന് തൊട്ട് തന്നെ ഒരു 2 ലക്ഷം രൂപ തൊട്ട് 3 ലക്ഷം രൂപ വരെയുള്ള ആ സാലറിയോടുകൂടി തന്നെ നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ പാർട്ട് ടൈം ജോബ്, നമുക്ക് ടൈം കിട്ടുവാണെങ്കിൽ സാറ്റർഡേയോ സൺഡേയോ പോയി എന്തെങ്കിലും പാർട്ട് ടൈം ജോബ് ചെയ്യാം. എന്ന് വെച്ചാൽ വേറെ ഹോസ്പിറ്റലുകളിൽ വേണമെങ്കിൽ പോയി പാർട്ട് ടൈം ആയി ജോലി ചെയ്യാം. പിന്നെ ഓവർ ടൈം ചെയ്യാം, നൈറ്റ് അലവൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സുകൾ ഇവിടെ ജോലി ചെയ്യുന്നത് കൊണ്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ +2 കഴിഞ്ഞ ജർമ്മൻ ലാംഗ്വേജ് ഒരു B2 ലെവൽ വരെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ജർമ്മനിയിൽ ഫ്രീ ആയിട്ട് നേഴ്സിംഗ് കോഴ്സ് പഠിക്കാം. +2 ശേഷം ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു കോഴ്സിന് ചേർന്നിട്ട് പിന്നീട് ജർമ്മനിയിൽ വന്ന നേഴ്സിംഗ് പഠനം ആഗ്രഹിക്കുന്നവർക്കും വരാം. എന്ന് വെച്ചാൽ +2 ശേഷം ഒരു ഇയർ ഗ്യാപ്പ് വന്നാലും പ്രശ്നമില്ല. അപ്പോൾ +2 കഴിഞ്ഞ് നമുക്കൊരു B2 ലെവൽ ജർമ്മൻ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നമുക്ക് ജർമ്മനിയിൽ പോയി ഫ്രീ ആയിട്ട് നേഴ്സിംഗ് കോഴ്സ് പഠിക്കാം. അതിനൊക്കെ ശേഷം നമ്മളൊരു SOP തയ്യാറാക്കണം. SOP എന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്, നമ്മളിവിടെ എന്തിനാണ് വരുന്നത് എന്നുള്ളൊരു പർപ്പസ്, അത് നമ്മൾ എഴുതി തയ്യാറാക്കണം. പിന്നെ കവർ ലെറ്റർ വേണം. ഇത്രയും നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇന്റർവ്യൂവിന് അവർ ഒരു 2 ഇന്റർവ്യൂ നടത്തും. നമ്മൾ കോഴ്സ് പഠിക്കുന്ന ഒരു സ്കൂളിൽ നിന്നും പിന്നെ നമ്മൾ പ്രാക്ടിക്കലിന് പോകുന്ന ഒരു ഹോസ്പിറ്റലിൽ നിന്നും. അതിൽ മെയിനായിട്ടും അവർ ഇന്റർവ്യൂവിന് ചോദിക്കുന്നത് എന്ന് വെച്ചാൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചോദിക്കും. സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മൾ ജർമ്മനിയിലാണ് പറയേണ്ടത്. അത് നമ്മൾ A1, A2 ഒക്കെ പഠിക്കുന്ന സമയത്തേ നമ്മൾ അതെല്ലാം പഠിക്കും. അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല. ജർമ്മൻ ലാംഗ്വേജിനെ പറ്റി ഞാനൊരു വീഡിയോ ഇടുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്തിനാണ് ജർമ്മനിയിൽ വരുന്നത്, പർപ്പസ് എന്ത്, അതെന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് അവർ ചോദിക്കും. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ജർമ്മനിയിൽ വന്ന് നേഴ്സിംഗ് പഠിക്കാൻ ഉദ്ദേശിച്ചത്, എന്തുകൊണ്ട് നാട്ടിൽ പഠിക്കുന്നില്ല,
അത് അങ്ങനെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കൂ, അല്ലാതെ വലുതായിട്ടൊന്നും ചോദിക്കാറില്ല. ഇന്റർവ്യൂവിന് നമ്മൾ സക്സസ് ആയി കഴിഞ്ഞാൽ കോൺട്രാക്റ്റും ഓഫർ ലെറ്ററും അവർ അയച്ചു തരും. അത് കഴിഞ്ഞ് നമുക്ക് വിസ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ജർമ്മനിയിൽ വന്നു കഴിഞ്ഞ് ക്ലാസ് എന്ന് പറയുന്നത് രണ്ട് മാസം പ്രാക്ടിക്കല് അല്ലെങ്കിൽ രണ്ട് മാസം തിയറി, അങ്ങനെ ആയിരിക്കും അവർ മിക്സ് ആയിട്ടായിരിക്കും ക്ലാസ് നടത്തുന്നത്. അങ്ങനെ ടെൻത്തും പ്ലസ് ടുവും കഴിഞ്ഞ് ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നഴ്സിംഗ് കോഴ്സിന് വരാനുള്ള പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നാട്ടിൽ ഒരു നഴ്സിംഗ് കോഴ്സ് പഠിക്കണമെങ്കിൽ എത്ര രൂപ ചിലവാകുമെന്ന് നമുക്കെല്ലാം അറിയാം. അപ്പോൾ അവിടെ പോയി ഒരു ഫ്രീ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് നമുക്കൊരു നല്ല സാലറിയോടുകൂടെ ജോലി ചെയ്യുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തുടർന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്നവർ പ്ലീസ് സപ്പോർട്ടേഴ്സ്. വീണ്ടും അടുത്ത വീഡിയോയുമായി വീണ്ടും വരെയും.